ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാം, ഇത് മാരുതി സുസുക്കി ഓമിനിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഡോറ്, അതായത് ബാക്കിലത്തെ ലെഫ്റ്റ് സൈഡിലെ ഡോറ് പുറത്ത് നമുക്ക് തുറക്കാനായിട്ട് സാധിക്കുന്നില്ല, ഹാൻഡിൽ പൊട്ടിപ്പോയി. അപ്പോൾ അതിൻ്റെ ഹാൻഡിൽ എങ്ങനെയാണ് മാറുന്നത് നമുക്ക് നോക്കാം. ഡോറിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഔട്ടർ ഹാൻഡിൽ പൊട്ടിപ്പോയേക്കുന്നത്, ഇത് ഓൾറെഡി പൊട്ടി മാറിയിട്ടുണ്ട്. ഇതാണ് ഈ പുതിയ ഹാൻഡിൽ. അപ്പോൾ അത് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് മാറാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഡോർ പാഡ് അഴിക്കേണ്ടതായിട്ടുണ്ട്. അതപ്പോൾ എങ്ങനെയാണ് മാറുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡോർ പാഡ് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് സ്റ്റാർ അഴിച്ച് ഇതിൻ്റെ ഇന്നർ ഹാൻഡിൽ നമുക്ക് ഊരിയെടുക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർ ഉപയോഗിച്ച് അത് ഊരിയെടുക്കാം. ഈ നീളത്തിലുള്ള രണ്ട് സ്റ്റാർ ആയിരിക്കും ഇതിന് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഇന്നർ ഹാൻഡിൽ വരുന്നത്. ഈ ലോക്ക് വരുന്നത് ഇതിൻ്റെ ഇടയ്ക്കായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിങ്ങോട്ട് പ്രസ് ചെയ്യും. നമ്മൾ ഇങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴാണ് അകത്തുനിന്ന് തുറക്കുന്നത്. അതായത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ കാണുന്ന ലിവർ ഇതിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ, ഇങ്ങോട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ലിവർ ഇങ്ങോട്ട് ബാക്കിലോട്ട് നീക്കുന്നു. അങ്ങനെ ഡോറ് തുറക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇനി ബാക്കിയുള്ളതെല്ലാം ക്ലിപ്പുകളാണ്, വേറെ സ്ക്രൂവോ കാര്യങ്ങളൊന്നുമില്ല. ഡോർ പാഡ് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ജസ്റ്റ് ഫുള്ള് വലിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഡോർ പാഡ് നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ടൈപ്പിലുള്ള ക്ലിപ്പായിരിക്കും ഡോർ പാഡിൽ വരുന്നത്. അത് ഇതേപോലുള്ള ഹോളിലായിരിക്കും അത് അറ്റാച്ച് ആയിട്ട് നിൽക്കുന്നത്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഡോർ പാഡ് ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് അഴിക്കേണ്ടത് ഈ ഒരു സ്റ്റാർ. കാരണം ഈ ഡോർ പാഡിൻ്റെ ഔട്ടർ ഹാൻഡിലിൻ്റെ അതിൻ്റെ ബോൾട്ട് അകത്തിരിപ്പുണ്ട്, നമുക്ക് ഹാൻഡിൽ സിമ്പിളായിട്ട് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ബോൾട്ട് ഊരിയെടുക്കണം. അതിനുവേണ്ടി ഈ ഒരു സ്റ്റാർ അഴിക്കണം. അതുപോലെ അതിൻ്റെ താഴെ കാണുന്ന ഈ ഒരു സ്റ്റാറും അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്റ്റാർ നമുക്ക് അഴിച്ചെടുക്കാം. ഇപ്പുറത്ത് കറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ ലോക്ക് ചെയ്തിട്ട് വേണം ഈ രണ്ടും അഴിച്ചെടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് രണ്ടും അഴിച്ചെടുക്കാം. അപ്പോൾ ആ രണ്ട് സ്ക്രൂ അഴിച്ചിട്ടുണ്ട്. ഇതാണ് രണ്ട് സ്ക്രൂ. ഇത് ഹാൻഡിൽ നിന്ന് ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോയ പീസാണ്. മീൻ്റെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം പോയിട്ടുണ്ട്, പക്ഷേ ആ മെറ്റലിൻ്റെ ഭാഗം അവിടെ ആ സ്ക്രൂ ടൈപ്പ് അവിടെ നിന്നാണ്. അതായത് ഇതിനുള്ളിൽ വരുന്ന ആ പീസാണിത്, ഇതും ഇതിനുള്ളിൽ വരുന്ന ആ പീസാണ്. അങ്ങനെ രണ്ട് പീസ്. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഈ സ്ക്രൂ മാത്രം നമുക്ക് മതി. ഇനി ഹാൻഡിൽ പുറത്തും നമുക്ക് ഫിറ്റ് ചെയ്യാം. നമുക്കിനി ഈ ഹാൻഡിലാണ് കയറ്റി ഇടേണ്ടത്. ഹാൻഡിൽ ഇങ്ങനെ കയറ്റി ഇട്ടതിന് ശേഷം അകത്തും നമുക്ക് സ്ക്രൂ കൊടുക്കാം. ഇതിൻ്റെ സ്ക്രൂ ആണ് കൊടുത്തത്. ഓൾറെഡി നമ്മൾ പുറത്തുനിന്ന് ഹാൻഡിൽ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ സ്ക്രൂ സ്റ്റാറിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മേളത്തെ സ്ക്രൂ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ സ്ക്രൂ പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്കത് ഫുൾ ടൈറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹാൻഡിൽ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് വർക്കാവുന്നുണ്ട്. ഓക്കെ, പുറത്തുനിന്ന് പ്രസ് ചെയ്ത് നോക്കാം. നമ്മൾ പ്രസ് ചെയ്തു. പ്രസ് ചെയ്യുമ്പോൾ ഈ ലിവർ ഇങ്ങോട്ട് വരുന്നത് കാണാനായിട്ട് സാധിക്കും. സിമ്പിളായിട്ട് നമുക്ക് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഡോർ പാഡാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഡോർ പാഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന ക്ലിപ്പ് ഇതിനുള്ളിലാണ് കയറ്റേണ്ടത്. അങ്ങനെ നാല് ചുറ്റോട് ചുറ്റും ഇതേപോലുള്ള ക്ലിപ്പുകളുണ്ട്. അത് ജസ്റ്റ് ഈ ഭാഗം കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കയറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യാം. നമ്മൾ ഹോള് മാച്ചാക്കി വെച്ചിട്ടുണ്ട്. ഹോള് മാച്ചാക്കി വെച്ചതിന് ശേഷം ഈ ഭാഗത്ത് ഇതുപോലെ പ്രസ് ചെയ്ത് വിടുക. അങ്ങനെ ചുറ്റിനും പ്രസ് ചെയ്ത് വിടുക. ഫിറ്റ് ചെയ്യേണ്ടത് അകത്തെ ഹാൻഡിലാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അത് ഈ ഒരു ആംഗിളിലാണ് ഇവിടെ വന്ന് ലോക്കാവുന്നത്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് തുറന്ന് വെക്കുക. ഈ ഒരു വെട്ടിലോട്ട് കറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ കയറ്റി വിടുക. കയറ്റി വിട്ടതിന് ശേഷം, തുറന്ന് വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് കയറ്റി വെക്കുക. കയറ്റി വെക്കുമ്പോൾ നമ്മൾ നോക്കുക, ഇതിനൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ മാക്സിമം ബാക്കിലോട്ട് രീതിയിൽ നമ്മളിതിനെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ സ്ക്രൂ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ സ്ക്രൂ നമ്മൾ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുൾ ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പ്ലേ അനുസരിച്ച്, അതായത് ഇങ്ങോട്ട് വരുമ്പോൾ ഇച്ചിരി ടൈറ്റ് ആവും, അപ്പോൾ ഒത്തിരി അങ്ങ് പ്ലേ കൂടിപ്പോകും. അപ്പോൾ ജസ്റ്റ് ബാക്കിലോട്ട് വെക്കുക. ഈ ഒരു പ്ലേ വരുന്ന രീതിയിൽ, അതായത് ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ലോക്കിന് ഈ റോഡിന് എന്തെങ്കിലും ബെൻഡോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ ഒരു പ്ലേ ഉള്ള രീതിയിലാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്.
അപ്പോൾ ഈ രണ്ട് സ്ക്രൂ ഫുൾ ടൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സ്ക്രൂവും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. തുറക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് നമുക്ക് തുറക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് പുറത്തുനിന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ മാറിയ ഹാൻഡിലാണ് ഇത്. ഇനി നമുക്കിത് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് തുറന്നു നോക്കാം. നമുക്ക് സിമ്പിളായിട്ട് തുറക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡോർ ഹാൻഡിൽ, ഔട്ടർ ഹാൻഡിൽ, അതിൽ ഇന്നർ ഹാൻഡിലായിട്ട് നമുക്ക് സിമ്പിളായിട്ട് മാറാനായിട്ട് സാധിക്കും. മാരുതി സുസുക്കി ഒമിനിയുടെ, അപ്പോൾ മാരുതി സുസുക്കി ഒമിനിയുടെ ഔട്ടർ ഹാൻഡിൽ, ബാക്കിലത്തെ ഡോറിൻ്റെ ഔട്ടർ ഹാൻഡിൽ എങ്ങനെയാണ് മാറുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.